ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അടുത്ത ആഴ്ചയിലോട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് വാച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. അതിനുമുമ്പ് സാധാരണ ചെയ്യാറുള്ള പോലെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് 2 ഡേയ്സിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുമ്പ് മെൻഷൻ ചെയ്ത ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയായിരുന്നു ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം, കാരണം അതിന് മുമ്പത്തെ ദിവസം നല്ല രീതിയിലുള്ളൊരു റിവേഴ്സൽ വന്നിട്ട് സപ്പോർട്ട് സോണിൽ നല്ല റിവേഴ്സൽ വന്നിട്ട് ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ ക്ലോസ് ചെയ്തതായിരുന്നു നിഫ്റ്റി. പക്ഷേ പിറ്റത്തെ ദിവസം നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നു, അതിനുശേഷം നല്ല രീതിയിലുള്ളൊരു ഗ്യാപ് ഡൗണും വന്നു. അപ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. എങ്കിൽ പോലും ആ ഒരു റെസിസ്റ്റൻസ് സോണെന്നാണ് സെൽ ഓഫ് വന്നതെന്ന് ചാർട്ട് നോക്കുമ്പോഴും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും ആ ഒരു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തൊരു സോണായിരുന്നു ഇത്. പലപ്പോഴും ടെസ്റ്റ് ചെയ്തൊരു സോണാണ് 17,280-300 എന്നുള്ള ഈ ഒരു സോണ്. അപ്പോൾ ഈ ഒരു സോണിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ലാസ്റ്റ് 1 ഹവറിൽ ചെറിയൊരു റിക്കവറി കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നാളത്തെ ഓപ്പണിങ് എങ്ങനെയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ ഓപ്പണിങ് ഈ ഒരു സോണിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം ഇത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ സപ്പോർട്ടിൻ്റെ താഴെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു 17,165-170 എന്നുള്ള ലെവലിലോട്ടൊക്കെ നിഫ്റ്റി പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1 ഹവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 17,022 അല്ലെങ്കിൽ 17,000 എന്നുള്ള ഒരു റേഞ്ചും വരാൻ സാധ്യതയുണ്ട്. 17,000 നല്ലൊരു സൈക്കോളജിക്കൽ ലെവൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ 16,750 അല്ലെങ്കിൽ 780 എന്നുള്ള ഒരു റേഞ്ചിലോട്ടായിരിക്കും മിക്കവാറും വരാൻ സാധ്യത. ഈ ഒരു സോൺ ടെസ്റ്റ് ചെയ്യാൻ സാധ്യത, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് താനും. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഒരു താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു വ്യൂ. അപ്സൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 17,475 ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് അതിന് മുകളിലൊരു സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ യെല്ലോ സോണിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് യെല്ലോ സോൺ ഇവർ മാർക്ക് ചെയ്തിരിക്കുന്ന ഏകദേശം ഇതുവരെ നിഫ്റ്റി വരാൻ സാധ്യതയുണ്ട്. അതായത് 17,475 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 540 ആദ്യം ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു സോൺ 17,540 ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഈ ഒരു റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അതിന് മുകളിൽ 1 ഹവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നെ 17,640 എന്നുള്ള ഈ ഒരു സോണിൻ്റെ മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോണിലോട്ട് നിഫ്റ്റി വീണ്ടും വന്നേക്കാം. അപ്പോൾ ഈ ഒരു സോണ് കഴിഞ്ഞ വീക്കിൽ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ്, കഴിഞ്ഞ വീക്കിൽ മാത്രമല്ല അതിന് മുമ്പത്തെ വീക്കിലും നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഇതൊരു ബ്രേക്കൗട്ട്, ഇതിലൊരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ 17,750 എന്നുള്ള റേഞ്ചിലൊക്കെ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 17,750 എന്ന് പറയുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഒരു 17,800 ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 17,800 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 17,900-920 റേഞ്ചൊക്കെ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു വ്യൂ. 17,475 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 17,540-575 റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ 600 പിന്നെ അത് കഴിഞ്ഞിട്ട് 640 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് 750 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം 17,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 900-920 റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഞാനിപ്പോൾ ഒരു അങ്ങനെ ഓവർ നൈറ്റ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാറില്ല, പക്ഷേ ഇതൊരു പൊസിഷണൽ വ്യൂ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ട്രേഡൊക്കെ അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ 2 പോയിൻറ്റ്സ് നോട്ട് ചെയ്യേണ്ട കാര്യം, ഇൻഡെക്സിനെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പൊക്കിക്കൊണ്ട് പോകാനും താഴ്ത്തി കൊണ്ടുപോകാനൊക്കെ കെൽപ്പുള്ള 2 സ്റ്റോക്കുകളാണ് റിലയൻസ് ആൻഡ് HDFC എന്ന് പറയുന്നത്. റിലയൻസ് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം റിലയൻസ് ഈ ഒരു സോണിൻ്റെ താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 2,300 എന്നുള്ള സോണ് പല തവണ ടെസ്റ്റ് ചെയ്താണ്, 2,330 എന്നുള്ള ഈ ഒരു സോണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് റിലയൻസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2,200 വരെയൊക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് ഇൻഡെക്സിലും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഫാളിന് കാരണമായേക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്യണം. അതുപോലെ HDFC അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ HDFC നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ സ്റ്റോക്കിലേക്ക് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഇൻഡെക്സിൽ വളരെ നന്നായിട്ട് പ്രതിഫലിക്കും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുറച്ച് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു HDFC ഈ ഒരു റേഞ്ചിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഗ്രൂപ്പിലും അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തതാണ്. അതായത് HDFC അടുത്തൊരു മൂവ്മെൻ്റ് പോലെ ഇരിക്കും നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് എന്ന്. പിറ്റേ ദിവസം മുതൽ HDFC സെൽ ഓഫ് ഉണ്ടായിരുന്നു, അതിനുശേഷം നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി, വീണ്ടും ഇപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് നടത്തി താഴോട്ട് തന്നെ വരികയാണ്. അപ്പോൾ ഇതാണ് അടുത്ത സപ്പോർട്ട്, 2,550 അടുത്ത സപ്പോർട്ടാണ്. സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല റിവേഴ്സ്
വേസിൽ പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇതൊരു ലോങ് ടേം ട്രെൻഡ് ലൈൻ ആണ്, ഇതിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി പോയി കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ആ ഒരു ബജറ്റ് ഡേയുടെ ആ ഒരു റേഞ്ച് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൊട്ടേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹൈ ടെസ്റ്റ് ചെയ്തു, താഴോട്ട് വന്നു, താഴ്ന്നു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും ഹൈയുടെ അടുത്തെത്തി, വീണ്ടും താഴോട്ട് വരുന്നു. ഈ റൊട്ടേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങോട്ടെങ്കിലും നല്ലൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഈ ഒരു 39,500 അല്ലെങ്കിൽ 42,000 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. എനിവേ, അടുത്തൊരു നല്ല റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 40,900 41,000 എന്നുള്ള നല്ല റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 41,500-600 റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ നല്ല സപ്പോർട്ടാണ്, 17,475-500 എന്നുള്ള റേഞ്ച് നല്ലൊരു സപ്പോർട്ടുമാണ്. അപ്പോൾ ഇതാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് അടുത്ത വീക്കിലോട്ട് വാച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഒന്നാമത്തെ സ്റ്റോക്ക് സരിഗമ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് ജസ്റ്റ് നോക്കാം. ആദ്യം വീക്ക്ലി ചാർട്ട് ഒന്ന് നോക്കിയിട്ട്, വീക്ക്ലി ചാർട്ടിൽ നല്ലൊരു സപ്പോർട്ട് സോണെന്ന് ജസ്റ്റ് ഒരു റിവേഴ്സൽ കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഡെയിലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാനൽ, ഇതൊരു ചാനലിലാണ് ജസ്റ്റ് കഴിഞ്ഞ കുറച്ച് വീക്കിലായിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ, അറൗണ്ട് ഒരു 340 എബോവ് നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു 320-390 റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എല്ലാം ഈ വീക്കിൽ കുറച്ച് വലുതാണ്, കാരണം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് എൻട്രി ചെയ്യുക, കാരണം സ്റ്റോപ്പ് ലോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് ആണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ 340 എബോ എൻട്രി നോക്കാം. 319-320 റേഞ്ചിന് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. എല്ലാം ക്ലോസിംഗ് ബേസിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ അടുത്തത് സ്റ്റെർലിംഗ് ടൂൾസ് ആണ്. ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്കൗട്ട് മുമ്പ് ട്രൈ ചെയ്ത് പക്ഷേ ഫെയിലായതായിരുന്നു. എനിവേ, വീണ്ടും ഈ ഒരു ബ്രേക്കൗട്ട് ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് താഴോട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം നല്ലത്. അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 385-90 ഒരു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു 400 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലാണ് ഉള്ളത് കൊണ്ട് തന്നെ അതും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ 400 എബോവ് വേണമെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. സ്റ്റോപ്പ് ലോസ് ഒരു 375 ബിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒന്നുകിൽ ഇവിടെ സപ്പോർട്ടിൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, എന്നിട്ട് തിരിച്ച് കയറാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഈ ഒരു നല്ലൊരു ഡിമാൻഡ് സോണാണ് ഇത്, ഒരു 300 അല്ലെങ്കിൽ 310 എന്ന് പറയുന്ന സോൺ. ഇവിടെ വരുമ്പോൾ വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് സപ്പോർട്ടാണ് എടുക്കുക നമുക്ക് പറയാൻ പറ്റില്ല. നല്ല സെൽ ഓഫ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റേഞ്ചിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു 300-310 റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു 288 സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. 400 എബോവ് വരികയാണെങ്കിൽ 375 സ്റ്റോപ്പ് ലോസ്. അടുത്തത് റൂട്ട് മൊബൈൽസ് ആണ്. റൂട്ട് മൊബൈൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പല എൻട്രിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1350 മുമ്പ് നമ്മൾ എൻട്രി, 1336 എൻട്രി, അതുപോലെ പല റേഞ്ചിലും നമ്മൾ റൂട്ട് മൊബൈൽസ് എൻട്രി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. 10 quantity 20 quantity ഒക്കെ വെച്ച് നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1200 താഴെ നമ്മൾ 10 quantity ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ 150 point മുകളിലാണ്. ജസ്റ്റ് 10 quantity വെച്ചിട്ടുണ്ട് നമുക്ക് 1500 രൂപയുടെ ഒരു പ്രോഫിറ്റ്. ജസ്റ്റ് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നന്നായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അത് വീണ്ടും ഒരു ബ്രേക്കൗട്ടിന് സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എൻട്രിയൊക്കെ ഷെയർ ചെയ്താണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ. അപ്പോൾ വീണ്ടും അടുത്തൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ റീടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എനിവേ, ഈ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ 1375 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി നോക്കാം. ഓക്കെ, 1375 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി നോക്കാം. സ്റ്റോപ്പ് ലോസ് 1335, 40 point സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് എല്ലാം കുറച്ച് വലുതാണ്. ഓക്കെ, അടുത്തത് പൊഡാർ പിഗ്മെൻസ് ആണ്. ഇതും ഇതേ നമ്മുടെ ആ റൂട്ടിൻ്റെ അതേ ഒരു ഫോർമേഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഒരു സപ്പോർട്ട് സോണിങ് റിവേഴ്സലായിട്ട് അടുത്തൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സാധ്യത കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു 280 എബോ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒരു 260 അല്ലെങ്കിൽ 259 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. അതുപോലെ അടുത്തത് മാക്സ് ഹെൽത്ത് ആണ്. മാക്സ് ഹെൽത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ടാണ്. ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ
ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ക്ലോസിങ് ആണ്. എനിവേ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് 465 എബോവ് വെയിറ്റ് ചെയ് എബോവ് 65 എബോ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 445 റേഞ്ച്, 20 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്തരം ഈ ഒരു 5 സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക. സരിഗമ, സ്റ്റെർലിംഗ് ടൂൾസ്, റൂട്ട് മൊബൈൽസ്, പൊട്ടാർ പിഗ്മെൻറ്റ്സ്, മാക്സ് ഹെൽത്ത്. നമ്മൾ പൊതുവേ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടിൽ നിൽക്കുമ്പോൾ സ്റ്റോക്കുകളെല്ലാം നമ്മൾ പറയാറുള്ളത്. അധികവും നമ്മൾ ബ്രേക്ക്ഔട്ട് വരെ വലിയ ബ്രേക്ക്ഔട്ടിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ തന്നെ സ്റ്റോക്കുകൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾ പല ചാനലുകളിലും അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല സ്റ്റോക്കുകളും നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈസി ചാർട്ട്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾക്ക് പല സ്റ്റോക്കുകളും നമ്മൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ബ്രേക്ക്ഔട്ട് നടന്ന പല സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞതാണ്. ടി ഡബ്ല്യു എൽ നമ്മൾ 222 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ISM ലിമിറ്റഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശാന്തി ഗിയർ ഒക്കെ ചെറിയ ലെവലിൽ പറഞ്ഞ സ്റ്റോക്കാണ്. അതുപോലെ NFL പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബ്രേക്ക്ഔട്ട് നടന്ന സ്റ്റോക്ക്. അതുപോലെ മറൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ചെറിയ ലെവലിൽ പറഞ്ഞാണ്. JBMA പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി ബ്രേക്ക്ഔട്ട് നടക്കുന്ന മുമ്പേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലോകേഷ് മെഷീൻ നമ്മൾ പറഞ്ഞാണ് 110 റേഞ്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 120 മുകളിൽ പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി 138 വരെ കഴിഞ്ഞ വീക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം നമ്മൾ ഓൾറെഡി ചെറിയ ലെവലുകൾ തന്നെ ഗ്രൂപ്പിൽ പറയാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനുശേഷമായിരിക്കും പലരും ബ്രേക്ക്ഔട്ട് കഴിയുമ്പോഴായിരിക്കും ആ ഒരു സ്റ്റോക്ക് ശ്രദ്ധിക്കുന്നത് തന്നെ. എനിവേ ഈ ഒരു സ്റ്റോക്കുകളെല്ലാം വാച്ച് ചെയ്യാം. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ചാർട്ടാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സ്മോൾ ക്യാപ്പിൽ ചെറിയൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ബ്രേക്ക്ഔട്ട് വീണ്ടും താഴോട്ട് തന്നെ വന്ന് ഈ ഒരു സപ്പോർട്ട് സോണിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, മാർക്കറ്റ് അത്ര സ്ട്രോങ് അല്ല. മേജർ സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കുക. സപ്പോർട്ടിൽ നിന്ന് പറഞ്ഞ എൻട്രികൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഏത് എൻട്രി ആണെങ്കിലും പൊസിഷൻ സൈസിങ് ഒന്ന് കുറയ്ക്കുക. അത് ബൾക്കായിട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് പൊസിഷൻ സൈസിങ് ഒന്ന് കുറച്ചിട്ട് റിസ്ക്കിനെ മാനേജ് ചെയ്തിട്ട് മാത്രം ഫ്രഷ് എൻട്രീസ് ഒക്കെ കൺസിഡർ ചെയ്യുക. ഇനി അതല്ല സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുക. കാരണം സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ റിസ്ക്കിനെ മാനേജ് ചെയ്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഫോളോ ചെയ്യുക, അല്ലാതെ ബുൾ മാർക്കറ്റിൽ ചെയ്യുന്ന അതേപോലെ ഇവിടെയും ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതേപോലെ ഓൾറെഡി കയ്യിലുള്ള പൊസിഷൻസ്, പ്രോഫിറ്റബിൾ ആയ പൊസിഷൻസ് എല്ലാം പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രം ഹോൾഡ് ചെയ്യുക. അതുപോലെ സ്റ്റോപ്പ് ലോസ് എത്തി കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു 1000 2000 ലോസ് ബുക്ക് ചെയ്യേണ്ടടുത്ത് അത് വെയിറ്റ് ചെയ്തിട്ട് അത് പോയിട്ട് പിന്നെ ഒരു 6000 10000 രൂപയുടെ ലോസിലോട്ടൊക്കെ പോകാറുണ്ട്. പല ആളുകൾ അങ്ങനെ ഒരു മണ്ടത്തരാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു എക്സിറ്റ് എത്തി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് ഫോളോ ചെയ്യുക. ഇനി കൂടുതൽ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.